ഒരു മെയ്ക്കിന്റെ സിസ്റ്റം പരിശോധിക്കാൻ എഫ്ഐആർ ഇടണം പോലീസിന് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊന്നും ഇല്ലാതെ പോലീസിന് വേണേ പോലീസിന് ഇത് അറിഞ്ഞിട്ട് ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലമായ സാങ്കേതിക തകരാറാണോ അല്ലയോ എന്നതാണ് പോലീസ് ആദ്യം അറിയേണ്ടത്. സാങ്കേതിക തകരാറാണെങ്കിൽ പോലീസ് അത് മറന്നേക്കുക. ഈ പറഞ്ഞതുപോലെ ആളുകൾ കൈയും കാലും വെച്ചതോ ബാഗ് വെച്ചതോ ആവാം. സാങ്കേതിക തകരാറല്ല, ബോധപൂർവമായി ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അത് ഈ മൈക്ക് പരിശോധിച്ചാൽ കിട്ടില്ല. വേണു മൈക്ക് പരിശോധിച്ച മൈക്ക് ഒരാൾ ചെയ്തതാണെങ്കിൽ നിങ്ങളെങ്ങനെ മൈക്ക് അറിയാം? മൈക്ക് മൈക്ക് അങ്ങനെ മാറ്റി വയ്ക്കല്ലേ പറയുള്ളൂ. അപ്പൊ അതിനാണ് ഗൂഢാലോചന. ഞാൻ സനോജ് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഏത് കാര്യത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഗതികളോ സുധാകരന്റെ പ്രസംഗമോ ഒക്കെ സമ്മതിക്കാം, പക്ഷേ അതിന് ഗൂഢാലോചന നടത്തുക. ഗൂഢാലോചനയാ പിടിക്കണ്ടേ? അല്ലാതെ ഈ മൈക്കോണ്ടി ഞാൻ ചോദിക്കണേ, ഈ മൈക്കോണ്ടി പരിശോധിച്ചാൽ, ഞാനൊരു സാങ്കേതിക വിദഗ്ധനായിട്ട് പറയാണ്, മൈക്ക് അതിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നിടത്തുള്ളൂ പ്രശ്നം. വോളിയം ആര് കൂട്ടി, എപ്പ കൂട്ടി, അതല്ലേ അറിയണ്ടേ? വോളിയം കൂട്ടിയാൽ ഹൗളിയും, വോളിയം കുറച്ച ഹൗളിയില്ല, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കേബിള് ലൂസായ ഹൗളിയും, കേബിൾ ലൂസായാലും ഹൗളിയില്ല. അത് സാങ്കേതികമായി എല്ലാവർക്കും അത് അറിയാത്തൊരു കാര്യമല്ല. ഈ മൈക്കിൻ്റെ ഒരു പ്രത്യേകതയല്ല, അവിടെയാണ് പ്രശ്നം. ഇതിൽ അന്വേഷിക്കേണ്ടത് എന്താ? അന്വേഷിക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ. അവിടുത്തെ വീഡിയോ ക്യാമറയുണ്ട്, അവിടെയാണ് പോലീസിന് ഒരു വീഴ്ച പറ്റിയത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലീസ് അത് സൂക്ഷ്മമായി വീക്ഷിക്കണം. പോലീസിന് മുഖ്യമന്ത്രിയുടെ കൂടെ പോലീസ് സന്നാഹം ഉണ്ടല്ലോ, സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത് ഈ ഇതാകെ മെയ്ക്ക് വാരിക്കെട്ടി കൊണ്ടുപോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ എഫ്ഐആർ വന്നത് കൊണ്ടാണ് ഇത് വിവാദമായത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ചെന്നത് അങ്ങേയറ്റത്തെ ഗംഭീരമായ അദ്ദേഹത്തിൻ്റെ ഔന്നത്യം തന്നെയാണ്. അദ്ദേഹത്തെ എന്ത് വിമർശനം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഔന്നത്യമാണ് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതുപോലെ തന്നെയായിരുന്നു, വളരെ ബാലൻസ്ഡ് ആയി. ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം, അതുകൊണ്ട് അതിനപ്പുറത്ത് പറയാൻ പറ്റില്ല. ആ പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് അദ്ദേഹം അറിഞ്ഞിട്ടാവില്ല, ആ ഔന്നത്യം ഇതിൽ കണ്ടില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം.